എനിക്കതിൻ്റെ പേരുമാറ്റത്തെ കുറിച്ച് ഒരു ധാരണ എനിക്കില്ല കേട്ടോ. അത് ഞാനത് വാർത്തയിൽ കണ്ടത് മാത്രമേ ഉള്ളൂ. എന്താണ് പേർ, ഈ പേരെന്തോ ആണേലും ഇതെല്ലാം ജയയായാലും മായയായാലും യഥാർത്ഥ ബ്രാൻഡ് അവിടെ ഇപ്പോൾ അവർ കൃഷി ചെയ്യുന്നില്ല എന്നൊക്കെയാണ് വാർത്തകൾക്കകത്തെല്ലാം കണ്ടതല്ലോ. ചില മേഖലയെ ബന്ധപ്പെട്ട ഒരു പ്രത്യേകമായ ഇതായിരുന്നു അതെല്ലാം. നമ്മൾ പോയിട്ടാണ്, അദ്ദേഹം അവിടെ പോയി ഈ പ്രദേശങ്ങൾ കണ്ടു, ആ മന്ത്രി ഉൾപ്പെടെ ബന്ധപ്പെട്ടു. അവിടുന്ന് നേരിട്ട് ഇങ്ങോട്ടേക്ക് ഇടനിലക്കാരുടെ സഹായമില്ലാതെ തന്നെ കേരളത്തിലെ ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇനം, എന്തുപേരായിക്കോട്ടെ, ആ ഇനം തന്നെ കൂടുതലായി കൊണ്ടിരുന്നതിനും അതിന് പ്രത്യേകമായ ഒരു സംവിധാനത്തിലൂടെ അരി കൊടുക്കുന്നതിനും ഉള്ളൊരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അതൊരു വലിയ മെച്ചം അതുമായി ബന്ധപ്പെട്ടുണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ട്. ഇപ്പം തന്നെ അത് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത് വ്യാപകമാവുന്നതോടുകൂടി കൂടുതൽ അരിവണ്ടുകൾ ഇറങ്ങുമ്പോൾ നമുക്ക് വിലക്കയറ്റത്തെ ഒരു പരിധി പിടിച്ചിരുത്താൻ കഴിയുകയും ചെയ്യും. കൂടുതലായി മില്ലുകൾ അതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അവിടെ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഗവൺമെൻറ്റിൻ്റെ മുൻകൈയിൽ അല്ലെങ്കിൽ സഹകരണ സ്ഥാപനമായിക്കോട്ടെ കൂടുതൽ മില്ലുകൾ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പം ഒറ്റയടിക്ക് ഇത്രയും ഇടത്ത് പെട്ടെന്ന് തന്നെ ഇത്രയും മില്ലുകൾ ഉണ്ടാവുക എന്നുള്ളത്, പക്ഷേ എന്നാൽ അതിന് തുടക്കം ആരംഭിച്ചു കഴിഞ്ഞു. ഈ വർഷം തന്നെ രണ്ട് മില്ലുകൾ യാഥാർത്ഥ്യമായിത്തീരും. കൂടുതൽ മില്ലുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കുന്നതിനുള്ള ശ്രമത്തിലാണ്. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടൊക്കെ ഉപയോഗിച്ചിട്ട് മില്ലുകൾ കൂടുതൽ വരുന്നതിനെക്കുറിച്ചുള്ള ആലോചനയുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഞങ്ങൾ ആലോചിക്കുന്നത്, ഇത് സമയത്ത് സംഭരിച്ചു വെച്ചാൽ, കൊയ്തത് എടുത്തിട്ട് നമുക്ക് സംഭരിച്ചു വെക്കാൻ സംവിധാനം ഇല്ലാത്തതുകൊണ്ടാണല്ലോ കുട്ടനാട് അപ്പുറ കുട്ടനാട് മേഖലയിൽ നമ്മൾ അനുഭവിക്കുന്നത് വലിയ ബുദ്ധിമുട്ട്. അതിനുള്ള സൈലോകൾ കൂടുതലായി നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു ആലോചനയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അടുത്തൊരു സീസൺ എത്തുമ്പോഴേക്കെങ്കിലും ഞങ്ങളത് തുടങ്ങാനുള്ള അത് ഈ AIFലൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് സൈലോകളൊക്കെ ആക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ വലിയ പ്രതിസന്ധി കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിനൊക്കെ വരുമ്പോഴേക്കും ഇത് കൊയ്ത് നമുക്ക് സംഭരിച്ചു വെക്കാൻ കഴിഞ്ഞാൽ വേറൊരാളിൻ്റെ വിലപേശലിന് മുമ്പിലേക്ക് കർഷകൻ പോകുന്ന അവസ്ഥയും, മഴ പെയ്താൽ കൂടുതലായി ഇതിനകത്ത് ഈർപ്പത്തിൻ്റെ അളവ് വരുമ്പോഴേക്കും ഇത് കിഴിവ് എന്ന തരത്തിലേക്ക് വരുന്ന മറ്റൊരു പ്രശ്നവും പരിഹരിക്കാൻ കഴിയുമെന്നുള്ള തരത്തിൽ ഞങ്ങൾ ആ ഒരു നീക്കം ആരംഭിച്ചിട്ടുണ്ട്.